നമസ്കാരം. ക്ലോസ് എൻകൗണ്ടറിലേക്ക് വീണ്ടും സ്വാഗതം. ഹോം എന്ന ജനപ്രിയ ചിത്രത്തിലൂടെ ഒരു കൊമേഴ്സ്യൽ നായക നടനായി മാറിയിരിക്കുകയാണ് ഇന്ദ്രൻസ്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. അപ്പോ ആദ്യത്തെ കൊമേഴ്സ്യൽ ഹിറ്റ് എന്ന് പറയാം അല്ലെ? ഹോം അങ്ങനെ എല്ലാരും പറയുന്നു. അയ്യോന്നത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാ റിയാക്ഷനും ഒരു ഒറ്റയടിക്ക് വന്നിട്ടുണ്ടാവും. ആ കൊറേ വേറെ മറ്റേ മലയാളത്തിൽ നിന്ന് എല്ലാരും വിളിക്കുള്ളായിരുന്നു. ഇപ്പം പിടികിട്ടാത്ത ഭാഷയൊക്കെ കേൾക്കാൻ തുടങ്ങി. ഈ കഥാപാത്രവുമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ സാധിച്ചിട്ടുണ്ടാവും. അപ്പോ ഒരു പഴയ തലമുറയിലുള്ള ആളെന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ട് ഇപ്പൊ കുട്ടികൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റുകളൊന്നും അങ്ങനെ ഉപയോഗിക്കാൻ കഴിയണം എന്നില്ലല്ലോ. അറിയൂല, എനിക്ക് തന്നെ ചില കാര്യങ്ങൾ അറിയില്ല. അപ്പോ നമ്മുടെ മുൻ തലമുറ എന്ന നിലയിൽ സ്വാഭാവികമായിട്ട് ഒരു അകൽച്ച ഉണ്ടാവും. അപ്പൊ ആ കഥാപാത്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കഥാപാത്രം തന്നെ ആയിരിക്കും അല്ലെ, ഒരു പരിധി വരെയെങ്കിലും? ആ കൂടുതലും എനിക്ക് ഇപ്പോഴതിനെ കുറിച്ച് ഒരു സംഭവം അറിയില്ല. അപ്പം കുറേയൊക്കെ ഞാൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. പിന്നെ കുട്ടികളൊക്കെ ചുറ്റിലും ഉണ്ടല്ലോ, അവരൊക്കെ നോക്കിക്കുള്ളത് വിചാരിച്ചിട്ട് പഠിച്ചിട്ടേ ഇല്ല. പക്ഷെ അത് അവിടെ ചെന്നപ്പോഴത്തേക്ക് അങ്ങനെ ഒരു തപ്പൽ എനിക്ക് ഒരുപാട് അഭിനയിക്കേണ്ടി വന്നില്ല. ഇത് വിജയബാബു പറയുന്നത് ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ട ഒരു സിനിമ എന്ന് തോന്നിയത് കൊണ്ടാണ് ചെയ്തതെന്നാണ്. കാരണം മൊബൈൽ ഫോണിൽ അഡിക്റ്റ് ആയിപ്പോയല്ലോ കുട്ടികൾ. അതിൽ നിന്ന് നമുക്ക് ഇതിന് ഗുണമുണ്ട്, ദോഷമുണ്ട് അല്ലേ? ദോഷം കൂടുതലായിട്ട് ഇൻഫ്ലിക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ടെൻഷൻ വരും. എവിടെയോ ആയിപ്പോവും. അവർ തന്നെ ആരോട് സംസാരിക്കുന്നോ ബന്ധങ്ങളെന്നോ എല്ലാം മറന്നു പോകും. അവരതിൽ വീണിട്ട് വല്ലാത്തൊരവസ്ഥയിലാണ് ചിലപ്പോഴൊക്കെ. ഈ മോനായിട്ട് അഭിനയിച്ച ശ്രീനാഥിൻ്റെയൊക്കെ ചില അവസ്ഥ, അവൻ പാടുപെടുന്നതാണ് അവൻ്റെ ജോലിയും തൊഴിലും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ എല്ലാം പിന്നെ മറന്നു പോകും, അവർ തന്നെ ആയിപ്പോണു. അതാണ് കണ്ടിട്ട് വീട്ടുകാർക്ക് ആദിയാ. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇന്ദ്രൻസ് എന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം താതാത്മ്യം പ്രാപിക്കാൻ പറ്റുന്ന കഥാപാത്രം. രണ്ട്, ഈ സിനിമയ്ക്കകത്തുള്ള കുട്ടികളുമായിട്ടൊക്കെ ഈ ഷൂട്ടിംഗ് സമയത്ത് വ്യവഹരിക്കാനും അവരുടെ ലൈഫ് എങ്ങനെയാണെന്ന് പഠിക്കാനും ഒക്കെ പറ്റിയല്ലേ? പറ്റി. ഇന്ദ്രൻസ് യഥാർത്ഥത്തിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആളാണോ? അല്ല, സാധാരണ ഫോണാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ ഒരു ചെറിയ ഇതുപോലത്തെ ഉള്ളു. അത് തന്നെയും പലപ്പോഴും എടുക്കാൻ പറ്റത്തില്ല. അത് എന്തുകൊണ്ടാണ് ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാത്തത്? മോനൊക്കെ പറഞ്ഞു ഒന്ന് രണ്ട് പ്രാവശ്യം എനിക്ക് വാങ്ങിച്ചു തരുകയും ചെയ്തു. പിന്നെ കൊണ്ട് കുറേ ഞോണ്ടി, ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കോൾ പോവും. പിന്നെ ഇതൊക്കെ ആകുമ്പോൾ കുറേ പ്രാവശ്യം നിലത്ത് വീഴുവേ. അതൊക്കെ അങ്ങനെ വീഴാനും പറ്റില്ലല്ലോ. അതുകൊണ്ടൊക്കെ ഞാൻ രണ്ടു പ്രാവശ്യം ശ്രമിച്ചു. പിന്നെ ചില കൂട്ടുകാർ പറയും ചേട്ടന് ഇല്ലായിരിക്കണേ നല്ലത്, സ്വസ്ഥത. ചിലർ വിളിക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഫോൺ പോലെയല്ല, നമ്മളത് എടുത്തിലേ അവരറിയാം. അപ്പോൾ അവരെ ധിക്കരിക്കുന്ന പോലെ തോന്നും, വലിയ പിണക്കമൊക്കെ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനൊന്നും പിന്മാറി. അപ്പോൾ ഇതിനകത്ത് വാട്സാപ്പും കാര്യങ്ങളും ഫേസ്ബുക്കും ഒന്നുമില്ല? അത്യാവശ്യത്തിന് മക്കൾ കൂട്ടുകാരൊക്കെ സഹായിക്കും, കാര്യങ്ങളൊക്കെ അറിയും. അതൊക്കെ ആവശ്യമല്ലേ? പലപ്പോഴും പല ആളുകളും പല കാര്യങ്ങളും അയച്ചു തരാനൊക്കെ ഉണ്ടാവുമായിരിക്കും. ഉണ്ട്. ചിലപ്പോഴേ എനിക്ക് എൻ്റെ വേറൊരു വിഷമമെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പത്രം തൃപ്തി വരണമെങ്കിൽ പത്രം തന്നെ വായിക്കണം. പിന്നെ വൈകുന്നേരത്തെ വാർത്തയും കാലത്തെ ചാനൽ കഴിഞ്ഞാൽ പത്രം വായന, പിന്നെ സമയം കിട്ടിയ പുസ്തകം, വീക്കിലികളൊക്കെ അങ്ങനെ വായിക്കണം. ഇതെല്ലാം അതിൽ കിട്ടുമെന്നാണ് പറയണം. അപ്പം പിന്നെ എനിക്ക് അതിൻ്റെ മണമോ ഇല്ലെങ്കിൽ ശരിയാവത്തില്ല. ഇതിപ്പോ ഹോം ഒരു പ്രത്യേക ഗെറ്റപ്പിലാണ്. ഇപ്പൊ തന്നെ എനിക്ക് ഒന്ന് മുട്ട അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? അത് ഈ പടത്തിന് വേണ്ടി പിന്നെയും പഠിച്ചു. അപ്പൊ ഈ ഹോമിലെ ഗെറ്റപ്പിന് വേണ്ടിയിട്ടും ഒന്ന് പഠിച്ചിട്ടുണ്ട്. ആ എന്നിട്ട് പിന്നെ ഒരു 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 മുടി ഇങ്ങോട്ട് നീട്ടിയിട്ടതാണോ? അതവിടെ ഒന്ന് പിടിച്ച് ഇങ്ങോട്ട് വെച്ചു. അങ്ങനെ ഒരു പ്രത്യേക ഗെറ്റപ്പ് ഭയങ്കര രസമായിരുന്നു. ഈ ഹോമിലെ കഥ പറയുമ്പോൾ തന്നെ ഇതൊരു പ്രത്യേക ഗെറ്റപ്പിലുള്ളതായിരിക്കുമെന്ന്. ഇന്ദ്രൻ സേട്ടനെ എപ്പോഴും നമ്മൾ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു രൂപം പ്രത്യേക രൂപമാണല്ലോ. അതുകൊണ്ട് ആ രൂപത്തിന് പറ്റുന്ന ഗെറ്റപ്പാണ് സാധാരണഗതിയിൽ കിട്ടാറുള്ളത് അല്ലേ? ഇത് പാന്റും ഷർട്ടും ഇൻസെർട്ട് ചെയ്ത് ടീഷർട്ടൊക്കെ ഇട്ട് അടിപൊളി. റോജിൻ തോമസ് പറഞ്ഞ് കുറേയൊക്കെ റോജിൻ്റെ അപ്പനുണ്ടേ, അപ്പച്ചനെ കൊണ്ട് കാണിച്ചിട്ടുണ്ട്, റോജിൻ്റെ ഡാഡിയെ കണ്ടു. അപ്പം കുറേയൊക്കെ ഡാഡിയുടെ മാനുദ്ധരങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. കുടുംബത്തിൽ നിന്ന് ശരി തന്നെ കിട്ടുന്ന കുറേ കാര്യങ്ങളാണ് റോജിൻ ചെയ്തു വെച്ചിട്ടുള്ളത്. ഈ ഇമോഷണൽ സീൻസ് എല്ലാം അഭിനയിക്കുക എന്ന് പറയുമ്പോൾ, അപ്പം മുമ്പൊക്കെ കൊടക്കമ്പി നമ്മുടെ ശരീരം വഴങ്ങുന്ന വിധത്തിലുള്ള കഥാപാത്രങ്ങളാണ്. പിന്നെ നമ്മൾ കൊടക്കമ്പി എന്ന് നമുക്കൊരു പേരിടുമ്പോൾ ആളുകൾ കൊടക്കമ്പിയായി തന്നെ കണ്ടോളും. ഇത് ഇന്ദ്രൻ ചേട്ടൻ തന്നെ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ഈ കുഞ്ഞു മുഖത്തിൽ ഈ ഇമോഷണൽ ഭാവങ്ങളെല്ലാം വരുമോ? ഇത് ക്യാമറ പിടിക്കണ്ടേ? കൂടി പോവുകയും ചെയ്യും. ഇത് ഇച്ചിരി കൂടിയാൽ കൂടി പോവും, ഭയങ്കര കൂടി.
ഈ കുഞ്ഞുമുഖത്തിൽ ആ ഭാവങ്ങളെല്ലാം വരുമോ എന്നുള്ള ആശങ്ക ആസ്ഥാനത്താണ് എന്ന് ഈ സിനിമ കണ്ടപ്പോൾ പ്രേക്ഷകർ പറയുന്നുണ്ട്. എല്ലാവരും പറഞ്ഞു കൂടുതലും കൂട്ടുകാരാ. സാധാരണ സിനിമ കണ്ടിട്ട് വിളിക്കുന്ന പോലെയല്ല, ഇപ്പം സഹപ്രവർത്തകരാ കൂടുതലും വിളിച്ചത്. അതൊരു പ്രത്യേകത തോന്നി. ഈ മുഖം മിനിമം ഒരു കല്യാണം കഴിക്കാനെങ്കിലും പറ്റുമെന്ന് പറയുന്ന പോലെ മിനിമം ഒരു ഹോമൊക്കെ അഭിനയിക്കാം. ഇപ്പൊ ഗൂഗിളിൽ തപ്പിയാൽ ഇന്ദ്രൻ ചേട്ടന്റെ പുതിയ പുതിയ പടങ്ങളെ കുറിച്ചിട്ടുള്ളതാണ്. അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മമ്മൂട്ടി റിലീസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളാണ്. ഞാനിപ്പോ വരുന്ന വഴിക്ക് നോക്കി, എത്ര കഥാപാത്രങ്ങളാണ്, അതും എല്ലാം ലീഡ് റോളില്. വീട്ടിൽ പോകാൻ സമയം കിട്ടാറുണ്ട്? വീട്ടില് ഇരുന്നിരുന്ന് ഒരു വഴിയായതല്ലേ. ഭാര്യയൊക്കെ ഇടയ്ക്ക് വിളിച്ചു ചോദിക്കണം കേട്ടോ. വിളിക്കുക. അതൊക്കെ പിന്നെ ഇതൊക്കെ പിന്നെ സ്ക്രിപ്റ്റ് ഒക്കെ തരുമ്പോ തന്നെ കൊതി തോന്നും. കാരണം ആദ്യം എൻ്റെ അടുത്ത് ഷിബു കുറ്റിമൂട് പറഞ്ഞു, റോജിന് ഒരു സ്ക്രിപ്റ്റ് വരും, ചേട്ടൻ ഒന്ന് വായിച്ചു നോക്കണേന്ന് പറഞ്ഞു. അപ്പൊ അതിനുമുമ്പ് ശ്രീനിയേട്ടൻ ചെയ്യാനുള്ള കഥാപാത്രമാണ്. അത് കേട്ടപ്പോൾ തന്നെ ഞാൻ ഒന്ന് കിടുങ്ങിപ്പോയി. പിന്നെ വായിച്ചപ്പോഴത്തേക്ക് കൊതിയായി ഭയങ്കരമായിട്ട് അത് ചെയ്യാൻ. അത്രയും രസമായിരുന്നു ആ സ്ക്രിപ്റ്റ്. അതാ നമ്മൾ ജനമൈത്രി പോലീസ് നടക്കുമ്പോഴത്തേക്കാണ് കൊണ്ടുതന്നത്. അപ്പോൾ പിന്നെ ബാബു സാർ പറഞ്ഞു എങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെയും ഈ കൊറോണയൊക്കെ ആയിട്ട് നീണ്ടു 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 പോയി. ഒരു കഥാപാത്രം കേട്ടാൽ അതിനുവേണ്ടി വെയിറ്റിംഗ് ഉണ്ടോ? ആ ചിലത് ഇഷ്ടപ്പെട്ടാൽ അങ്ങനെ നമുക്ക് ഇരിക്കാൻ തോന്നും. അങ്ങനെ അങ്ങനെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഡോക്ടർ ബിജുവിന്റെ കഥാപാത്രം പൂർത്തി. അതിന് ആ സമയത്ത് ചൈനയിലും പോയി അല്ലേ, ഫെസ്റ്റിവൽ സമയത്ത്. ഷാങ്ഹായ്. അങ്ങനെ ഉണ്ടായിരുന്നു. ഷാങ്ഹായ് ഫെസ്റ്റിവലിലൊക്കെ പോയി ആ ഫെസ്റ്റിവൽ വെന്യൂവിലെ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു അത്? നമ്മള് മറ്റേ നാഷണൽ ടിവിയിലൊക്കെ കാണുമല്ലോ ഇംഗ്ലീഷ് പടങ്ങളുടെയൊക്കെ ഓസ്കാർ സൈഡിലൊക്കെ പത്രക്കാരൊക്കെ ഇരിക്കുന്ന പോലെ ഒരു സൈഡ് കംപ്ലീറ്റ് അങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ വിരിച്ച് അയ്യോ ഒരു പേപ്പർ പോലെ നമുക്ക് ഒട്ടും കനമില്ലാത്ത പോലെ തോന്നിപ്പോയി ഇങ്ങനെ. അയ്യോ എല്ലാം നല്ല വെളുത്ത് പൊക്കവും തടിയൊക്കെ ഉള്ള ആൾക്കാരില്ല അതിൻ്റെ ഇടയിൽ. ഞാനും ഡോക്ടർ ബിജു മാത്രമേ ഇത്രയും ഉള്ളൂ. പക്ഷെ രസമായിരുന്നു അല്ലേ ആ യാത്ര? എങ്ങനെ ആ യാത്ര മുഴുവൻ എൻജോയ് ചെയ്തോ? കുറേ അവർ അവിടെ ഉള്ള പടവും കണ്ടു. പിന്നെ അവർ കുറേ സ്ഥലങ്ങളിൽ നമ്മുടെ അക്കാഡമിയൊക്കെ ചെയ്യുന്നതിനെ പോലെ കുറേ അത് അപ്പോഴൊക്കെയാണ് നമ്മുടെ അക്കാഡമിയിലേക്ക് വില അറിയുന്നത്. അങ്ങനെ മുതിർന്നവർ അതൊക്കെ കണ്ടിട്ട് തന്നെയല്ലേ ചെയ്യുന്നത്. ഭയങ്കര ലോകോത്തര ലെവലിൽ തന്നെയാണ്. നമ്മൾ ഒട്ടും മോശമല്ലാന്ന് തോന്നിയപ്പോഴാണ് അവരിങ്ങനെ കൊണ്ട് നമ്മളെ. അതുപോലെ തന്നെ ഗസ്റ്റ് അല്ലേ, അവർ താമസിക്കുന്നതും ഭക്ഷണവും നമ്മുടെ കൂടെ ഒരാളെ തരും. കാണേണ്ട സ്ഥലങ്ങളൊക്കെ അവർ സ്ഥല ചെലവിൽ തന്നെ ഡെയിലി വരും. നമ്മുടെ അടുത്ത് എന്ത് ചെയ്യണം അവിടെ പോകണമെന്ന് കൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്യും. ഇന്ദ്രൻ ചേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ ഈ അടുത്ത് കണ്ടത് മണിയാശാനുമായിട്ടുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു. ഈ ആട് എന്ന് പറയുന്ന പി പി ശശി അവതരിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം പി പി ശശി പ്രകോപനം ഉണ്ടാക്കിയില്ലേ മണിയാശാൻ? അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഞാൻ ആ പേടി തോന്നി എനിക്ക്. ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഡയറക്ടർ പറഞ്ഞു, മിഥുൻ മാനേജർ പറഞ്ഞു, ചേട്ടൻ ഈ ഡയലോഗുകളൊന്നും പറയണ്ട, ചുണ്ടനിക്ക് അത് ലിപ്പ് മതി, നമുക്ക് ഡബ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അവിടുത്തെ ആശാന്റെ ശിക്ഷണങ്ങളൊക്കെയാണ് നമുക്ക് ഷൂട്ടിങ്ങിന് സൗകര്യം ചെയ്ത് തന്നേക്കുന്നത്. ഇയാളെക്കാട് പൂക്കുന്നത് ചോദിച്ചില്ല, അതൊക്കെ ലിപ്പ് മാത്രം ഇട്ടൊക്കെ പറഞ്ഞു. പിന്നീട് പടമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ പേടിയായി. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എന്നെ കട്ടപ്പന ഒരു ഫംഗ്ഷൻ, ഒരു ക്ലബിൻ്റെ ഫംഗ്ഷൻ, അതും കുറച്ച് മാധ്യമ സുഹൃത്തുക്കളൊക്കെ അവിടെയുള്ള ആളുണ്ട് തിരുവനന്തപുരത്ത്. അങ്ങനെ അവരെ കൂടെ ഞാൻ പോയതാ. ചെന്നപ്പോൾ എനിക്ക് സമ്മാനം തരാൻ വിളിച്ചേക്കുന്നത് മണിയാശാണ്. ഓയ്യോ ഉള്ളിന്ന് ഇങ്ങനെ ഒരു എനിക്കങ്ങ് അറിയാതെ വേർക്കാൻ തുടങ്ങി. എനിക്കറിയാം ചിലപ്പോൾ അങ്ങനെ വന്നിട്ട് ഒരു പക്ഷേ ആളും അറിഞ്ഞു കാണൂല. വരുമ്പോൾ എന്തെങ്കിലും അങ്ങനെ നന്നായി പ്രതികരിക്കുന്ന ആളാ, മുഖം നോക്കാതെ സംസാരിക്കുന്ന ആളാന്നൊക്കെ നമുക്കറിയാമല്ലോ. അങ്ങനെ വിഷമിച്ചിരുന്നു. വന്നു ദൂരനേ കണ്ടിട്ട് ചിരിച്ചിട്ട് ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു. അപ്പോഴാണ് ഞാൻ അങ്ങ് സമാധാനമായത്. ആള് നേരത്തെ ഇതൊക്കെ തുടങ്ങിയതാണെന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോഴും അതേപോലെ ആക്കിച്ചിരിക്കുന്നു. അറിയാതെ ആക്കി പോണതാ മണിയാശൻ. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതിന്റെ ഡയലോഗ് എന്തായിരുന്നു? എന്തോ പി പി ശശി. ആ കുറെ ഉണ്ടത് ഒരു ഒരു ലൈഫിലൊരു വലിയ മാറ്റമല്ലേ ഉണ്ടാകുന്നത്? അതായത് സാധാരണ ആദ്യം വസ്ത്രാലങ്കാരം, അത് കഴിഞ്ഞതിന് ശേഷം ചെറിയ വേഷങ്ങൾ. ചെറിയ വേഷങ്ങളൊന്ന് എമർജ് ചെയ്യുന്നു കണ്ട സമയത്ത് വസ്ത്രാലങ്കാരം അനിയനെ ഏൽപ്പിച്ചു. ആരെയേൽപ്പിച്ചേ? അളിയനെ. അളിയനെ ഏൽപ്പിച്ചു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം സ്വഭാവ നടനായി. ഇപ്പോൾ ഒരു മുഴുനീള കഥാപാത്ര നടൻ. ലൈഫിൽ വലിയൊരു ചേഞ്ച് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കുറേ സ്വപ്നം നിറച്ചു വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ശരിയായി ശരിയായി വരുന്നതാ.
ഞാനീ വരുമ്പോ പിന്നെ കാരവനൊക്കെ കണ്ടു. ഇന്ദ്രൻ ചേട്ടനല്ല ഈ കഥാപാത്രത്തിന്റെ മുഴുനീള പിന്നെ കഥാപാത്രം ചെയ്യുന്നത് ഇന്ദ്രൻ ചേട്ടനായപ്പോ പിന്നെ ഇന്ദ്രൻ ചേട്ടനല്ലേ കാരവൻ. ഇവിടെ അതിന്റെ ആവശ്യം വരുന്നില്ല. ചിലപ്പോ നമുക്ക് തുറന്ന ചില സ്ഥലത്തൊക്കെ ആണെങ്കിൽ മേക്കപ്പ് ചെയ്യാനോ ഡ്രസ് ചെയ്യാനൊക്കെ വേണം. ഇത് പക്ഷെ അവരങ്ങനെ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. നമുക്ക് ആർക്കുണെങ്കിലും ഉപയോഗിക്കാം. ധ്യാനും ദുർഗാകൃഷ്ണയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇടയ്ക്കൊക്കെ പോകുന്നേ ഉള്ളൂ. ഇപ്പം പടം വിളിക്കാൻ വരുന്നവരോട് പറയാറുണ്ടോ എന്റെ കാരവൻ ഇന്ന മോഡൽ ആയിരിക്കണം എന്നൊക്കെ പറയാറുണ്ടോ? അയ്യോ അതോടെ കഴിയും പിന്നെ. ഇനി അതൊക്കെ ചോദിക്കാം. ഇല്ല. അത് മാത്രല്ല പിന്നെ ഇന്ദ്രൻ ചേട്ടനെ കുറിച്ച് എല്ലാരും പറയുന്നത് എപ്പോഴും ഭയങ്കര വിനയമാണ് മറ്റാണ്. ഇനിയിപ്പോ ഇത്തിരി ജാടയൊക്കെ ഇട്ടിരിക്കുന്ന കൊണ്ട് വലിയ തെറ്റൊന്നുമില്ല. ജാട വരൂല, പക്ഷെ ദേഷ്യം വരുന്നുണ്ട് പലപ്പോഴും. അതാ ജാടയൊന്നും എന്ത് കാണുമ്പോഴാ ദേഷ്യം വരിക? കുറെ പൊരുത്തക്കെട്ടുണ്ടല്ലോ. ചിലർ വളരെ ലളിതമായിട്ട് കാണും, ഇതിന്റെ അത്ര വിലയില്ലാത്ത പോലെ ചിലർ കാണുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോഴത്തേ നമുക്ക് ക്ഷമയില്ലാതെ വരും. പിള്ളേരുമായിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? അല്ല, ഇപ്പൊ വരുന്ന പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു പിള്ളേരാണ്. മിടുക്കന്മാരാ? അതല്ല, നമ്മളെ മൂത്ത കക്ഷികളെ കാര്യ പറയുന്നത്. പണ്ടൊക്കെ ഇപ്പൊ അങ്ങയുടെ കാലഘട്ടത്തിലുള്ള സിനിമാ സംവിധായകരെയൊക്കെ നമുക്ക് നമ്മളെ കുടുംബാംഗങ്ങളെ പോലെ ഒരാളെ അറിയാം അല്ലെ? ആള് എങ്ങനെയുള്ള സിനിമ ചെയ്യും, ഏത് തരത്തിലാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റം തുടങ്ങിയ കാര്യങ്ങൾ അറിയാം. ഇതിപ്പോ ഓരോ സിനിമക്കും ഓരോ സംവിധായകനാണ്. മാത്രമല്ല അങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കുന്നത് ഇവര് മോശക്കാരാവണമെന്നാണ്. ഇതല്ല, ഇത് ഓരോരുത്തരും ഓരോ തരത്തിൽ മികവ് കാണിക്കും. അതെ അതെ, നമ്മളെ വിസ്മയിപ്പിച്ചിട്ട് പോവുകയാണ്. ഇത് ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞ എല്ലാം അറിയാവുന്ന കുറെ നമ്മളെ മുതിർന്നവരില്ലേ, അവരാണ് ഇതിനിടയ്ക്ക് ചേർന്നിട്ട് അപ്പൊ എങ്ങനെയാ ഇന്ദ്രൻ ചേട്ടൻ എങ്ങനെയാ മാനേജ് ചെയ്യുന്നത്? അല്ല, വശമതരാവുക തന്നെ. പക്ഷെ ചിലപ്പോ പെട്ടെന്ന് ദേഷ്യം വന്നോ വല്ലോ ഒക്കെ പറഞ്ഞു പോകും. അതാ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇല്ല, അവര് ഭയങ്കരമായിട്ട് അവര് പഠിക്കാൻ തന്നെ ഉണ്ട്. കുറെ നേരം നോക്കി നിന്ന് അവര് ചെയ്യുന്ന രീതിയൊക്കെ പഠിക്കാൻ തന്നെ ഉണ്ട്. അല്ലെങ്കിൽ പോലും നമുക്ക് അവരുടെ അടുത്ത് അങ്ങനെ അവരെ അറിയാലോ, അവര് തുടങ്ങുന്നതാണ് അല്ലെങ്കിൽ ആദ്യം പരിചയമില്ലാന്ന് അറിയാലോ. ഇതെല്ലാം അറിയാവുന്നവരുടെ അവർക്ക് പക്ഷെ ഇന്ദ്രൻ ചേട്ടനെ അറിയാൻ പറ്റും. കാരണം 10-500 കഥാപാത്രങ്ങളായാലോ ഇപ്പൊ എത്ര സിനിമയായി? 500 കഴിഞ്ഞു. അപ്പോ അവർക്ക് ഇന്ദ്രൻ സാരാണ്, ഇന്ദ്രൻസിന്റെ അഭിനയ ശേഷി എന്താണെന്നുള്ള കാര്യമൊക്കെ നല്ല ബോധ്യം ഉണ്ടാവും അല്ലേ? ആ, നമ്മള് എങ്ങനെ വന്ന എല്ലാം അറിയാനും പഴയ കൂട്ടുകാർ. ഓരോ ഇപ്പം ഈ മുഴുനീള കഥാപാത്രം അവതരിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അതോടൊപ്പം വ്യത്യസ്തമായ വേഷങ്ങൾ കുറിച്ച് ഒരു സംവിധായകൻ ആലോചിക്കുമ്പോൾ ഇപ്പം ഇന്ദ്രൻസും അവരുടെ ആലോചനയിൽ വരുന്നു എന്നുള്ളതാണ്. അപ്പോ എടുത്തുപൊക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. വേഷത്തിൽ തന്നെ മുഖത്ത് തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാം. അങ്ങനെ ഓരോ സെറ്റിൽ നിന്നും എൻ്റെ നമ്മൾ പണ്ട് മമ്മൂട്ടിയിലൊക്കെ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് അതല്ലേ? ഒരു പടത്തിൽ മമ്മൂട്ടി ഫുൾ താടിയായിരിക്കും, വികൃതമായിട്ടായിരിക്കും വരിക, വേറൊന്നിൽ ഭയങ്കര ഗ്ലാമറസ് വേഷത്തിൽ. എന്ന നിലയൊക്കെ ഇപ്പൊ ഇന്ദ്രൻ ചേട്ടൻ എത്തിയില്ലേ? പക്ഷെ അതൊക്കെ കുഞ്ഞു ക്യാരക്ടർ, അത് പെട്ടെന്ന് ഇത്തിരി ചെയ്തു പോകാൻ പറ്റും. കുഞ്ഞു ഇപ്പൊ മമ്മൂട്ടിക്കല്ല അവാർഡ് കിട്ടുന്നത്, 2018 മികച്ച നടനാണ് എന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത് ആളൊരുക്കം. അതിന്റെയൊക്കെ ആഘാതം മാറിയോ? അതൊക്കെ എങ്ങനെയാണ്? ഞാൻ ഈയിടെ കണ്ടത് ഇന്നലെ എന്ന് പറയുന്ന ഒരു സിനിമ വീണ്ടും കണ്ടു. അതിനകത്ത് ഒരു വെള്ളി വെള്ളി ഇട്ടിട്ട് ഒരാളുണ്ടായിരുന്നു, ആ ആളെന്നല്ലേ ഇരിക്കുന്നത്. പത്മരാജന്റെ കാലഘട്ടമാണ്. പത്മരാജനുമായിട്ട് വലിയ കടപ്പാടാണ് അല്ലേ? പത്മരാജനാണ് ആ കാലഘട്ടത്തിൽ വസ്ത്രാലങ്കാരം, പൂർണ്ണസമയ വസ്ത്രാലങ്കാരായിട്ട് പത്മരാജന്റെ സിനിമയിലാണോ? സാറിലൂടെ തന്നെയാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ നേരത്തെയൊക്കെ ഞാൻ മതിയാക്കിയിരുന്നതായിരുന്നു. പിന്നെ സാറിൻ്റെ കൂടെയൊക്കെ ചേർന്നപ്പോഴത്തേക്കും അതിലൊരു ശരിക്കും അറിയാൻ പറ്റുന്നതും സിനിമയും നല്ല ആൾക്കാരുടെത്തേക്ക് എത്താൻ പറ്റുന്നതും അതുകൊണ്ടൊക്കെ ആയിരിക്കും പ്രധാനമായിട്ടും. പിന്നെ എല്ലാം വലിയ വലിയ ഡയറക്ടറൊക്കെ വിളിക്കും, എന്നുവെച്ചാൽ പത്മരാജൻ്റെ കോസ്റ്റ്യൂം നല്ല തേരായി അങ്ങനെ പറയും. അപ്പം അതൊരു വലിയ അന്തസ്സായി, എല്ലാവരുടെ ഒരു വിശ്വാസമായി. പിന്നെ പണി അറിയാമായിരുന്നു, ഞാൻ ചെറുതിലേ തന്നെ ജോലിയൊക്കെ പഠിക്കാൻ പോയതുകൊണ്ടേ ജോലി അറിയാമായിരുന്നു. അത് പിന്നെ അത് വേറെ ആരെയും ഏൽപ്പിക്കാമെന്നു ഞാൻ തന്നെ ചെയ്യുമായിരുന്നു. സെറ്റിലൊക്കെ ഒന്ന് ആർട്ടിസ്റ്റുകളായിട്ട് സഹകരിക്കാൻ മാത്രം, ഇച്ചിരി കൂടെ വൃത്തിയുള്ളവരെയൊക്കെ വെച്ചിട്ട് എനിക്കിരുന്ന് തയ്ക്കാമല്ലോ. അങ്ങനെ അങ്ങനെ പരാതി ഇല്ലാതെയൊക്കെ ചെയ്തിട്ടുണ്ട്. സിനിമാക്കാരുടെ തുണിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തയ്ച്ചു കൊടുക്കുമായിരുന്നു, ബാക്കിയുള്ളവർക്കൊന്നും സമയത്തിന് കൊടുക്കുന്ന പതിവ് ആ കുലത്തിന് ഇല്ലല്ലോ.
ഇപ്പോഴും പരാതിയൊക്കെ അങ്ങനെ വരും കടയിലൊക്കെ. ഇപ്പൊ കടയുണ്ടോ? അനിയന്മാരുണ്ടല്ലോ. മാറിയോ? ഇല്ല, കുഞ്ഞ് തൈക്കട. അവരെങ്ങനെയാ, നന്നായി നടത്തുന്നുണ്ടോ? ആ, ഇപ്പൊ പണ്ടത്തെ പോലെ അല്ല, ജോലിക്കൊക്കെ അങ്ങനെ പഠിക്കുന്നത്, തയ്യൽ പഠിക്കാനൊന്നും ആളില്ലല്ലോ. അതുകൊണ്ട് കൊറേ കണ്ണു കാണാൻ വയ്യാതെ എന്റെ പ്രായത്തിലൊക്കെ ഉള്ള കുറെ പേരുണ്ട്, അവരെയൊക്കെ താമസിപ്പിച്ചൊക്കെ ചെയ്യും. ഇപ്പോഴും രാഷ്ട്രീയത്തില് സജീവമായി ശ്രദ്ധിക്കാറുണ്ടോ? പത്രം വായിക്കുന്ന കാര്യം പറഞ്ഞല്ലോ നേരത്തെ. ഇല്ല, അങ്ങനെ ഇല്ല. കാര്യങ്ങൾ അറിയാം, കാര്യങ്ങൾ അറിയാന്നുള്ളത് കവിഞ്ഞൊന്നും അതിലോട്ടൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നും മന്ത്രിയാകണമെന്നും ആഗ്രഹിക്കില്ല. ഇല്ല, അതൊക്കെ വലിയ പണിയാ. ഇപ്പൊ അതാ ഫാഷൻ. പക്ഷെ അത് അങ്ങനെ ഫാഷനായിട്ട് കാണുന്നവർക്കാണ്, അതിന് പണി. അതിന്റെ ഉള്ളിൽ ഒരുപാട് ഉത്തരവാദിത്വം ഉള്ളെന്ന് അറിയാന്നുള്ളത് ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കും. ഉള്ളിൽ രാഷ്ട്രീയം ഇല്ലേ ഇപ്പോഴും? ഉണ്ട്. അല്ല, ഞാൻ എങ്ങനെ അങ്ങനെ ഒരു തിരഞ്ഞെടുത്ത് വന്നാൽ അവരിൽ എന്തൊക്കെ ഉത്തരവാദിത്വം ഉണ്ടെന്ന് ലളിതമായിട്ട് കാണുന്ന ഒരാളായി. അങ്ങനെ രാഷ്ട്രീയം മനസ്സിലുണ്ടായാൽ മതി എന്നുള്ളതാണ് നമ്മുടെ ഒരു ഐഡിയോളജി. മമ്മൂക്ക പറഞ്ഞ രാഷ്ട്രീയം തന്നെയാ, മമ്മൂക്ക പറയുന്ന പോലെ തന്നെയാ. അത് എനിക്ക് അത് വലിയ ഇഷ്ടം തോന്നിയ കാര്യമാണ്. നമ്മൾ ഇപ്പൊ എല്ലാവർക്കും നമ്മൾ അവർ എല്ലാവരുടെയും സപ്പോർട്ടോടെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മളിൽ നിൽക്കട്ടെ. നമ്മൾ അത് പറഞ്ഞല്ലോ വന്നത്, എല്ലാവരും സ്വീകരിച്ചു. അപ്പൊ അതങ്ങനെ തന്നെ വേണം. ആരെയും നോവിക്കാണ്ട് നമുക്ക് നമ്മുടെ രാഷ്ട്രീയം നമ്മൾക്ക് വേണം. നമുക്ക് നിലപാടുകൾ പറയേണ്ട സമയത്ത് പറയുകയും ചെയ്യാം. പക്ഷേ എങ്കിലും സിനിമയാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ രാഷ്ട്രീയം അതായിരിക്കുന്നതെന്ന്. മമ്മൂട്ടി ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളാണ്. ഇടതുപക്ഷത്തിന്റെ ഒരു ടെലിവിഷൻ ചാനൽ ഉണ്ടല്ലോ, കുറച്ച് ചാനലിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ആളാണ്. മമ്മൂട്ടിക്ക് എന്തിന് ഒരു ചാനലിന്റെ ചെയർമാൻ ആകേണ്ട കാര്യം ഒന്നുമില്ല. പക്ഷെ മമ്മൂട്ടി അത് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കുന്ന ഒരു ആയതുകൊണ്ടും, പിന്നെ അത് അങ്ങനെയാണല്ലോ. കുറച്ച് അത് ആള് കൂടെ ചേർന്ന് നന്നാവുന്നെങ്കിൽ എന്നുള്ള ഉദ്ദേശം കൊണ്ടൊക്കെ തന്നെയായിരിക്കും. ഇന്ദ്രൻ ചേട്ടനും ഇടതുപക്ഷക്കാരനാണ്, അങ്ങനെയൊക്കെ ആണ് ഇഷ്ടം മനസ്സിലും. അങ്ങനെ ഉള്ളൊരു കൂട്ടത്തിൽ അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ചെയ്തു കൊടുക്കാറുണ്ടോ? ആവശ്യം വന്നാൽ അത് വേണമോ ഒന്നുകൂടെ ആലോചിക്കും. ആലോചിച്ചിട്ട് അതിന്റെ ആവശ്യം ഉണ്ടോ എന്നൊക്കെ ആലോചിച്ചിട്ട് ചെയ്യും. ചിലപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ സ്വന്തമായിട്ടാണോ? ആ, സ്വന്തമായിട്ടും വീട്ടുകാരോടൊക്കെ ആലോചിക്കും. നമ്മൾ ഇറങ്ങണോ? ആരോടാണ് വീട്ടിൽ ഏറ്റവും കൂടുതൽ ആലോചിക്കാറുള്ളത്? ഭാര്യയോടാണോ മക്കളോടാണോ? മക്കളോട് അനിയന്മാരോടും ഒക്കെ. അപ്പൊ ശാന്തയായിട്ട് തന്നെ കൂടുതൽ ആലോചിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ അതിന് വേറെ ഒന്നും നോക്കണ്ട, ചേട്ടൻ പോപ്പിക്കോ ഒന്നിനെ പറയും. ഭാര്യയായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ആണ്. രാഷ്ട്രീയം ചോദിച്ചാൽ ഭാര്യക്ക്? ആ, അവർക്ക് നമ്മളെക്കാളും വ്യക്തമായിട്ടൊക്കെ ഭയങ്കര സ്പിരിറ്റൊക്കെയാ. അവര് മുദ്രാവാക്യം വിളിക്കാൻ പോയിട്ടുണ്ടോ ഇപ്പോഴും? ഈ പഴയ കൊടക്കമ്പിയൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? ഈ സി ഐ ഡി ഉണ്ണികൃഷ്ണന്റെ കഥാപാത്രത്തിന്റെ പേരെന്തായിരുന്നു? ആ, അതെന്തോ, അയ്യോ, കൊടക്കമ്പി. അത് കൊടക്കമ്പിയല്ല, അതിന്റെ വേറെന്തോ ഒരു പേരാ. അല്ല, അമ്മാതിരി അമ്മാതിരി റോളൊക്കെ പിന്നെ മിസ് ചെയ്യാറുണ്ടോ ഇപ്പോ? ആ, ഒരുപാടായി അങ്ങനെ. അപ്പൊ അതിന്റെ ഒരു ആദ്യ തീർത്തു തരാന്ന് ഇപ്പൊ മിഥുൻ മാനുവിന് പറഞ്ഞിരിക്കുക. അടുത്ത പടത്തിന് നമുക്ക് പഴയ കളി കളിച്ചു വെക്കാന്ന് പറഞ്ഞിരിക്കുന്നു. കോമഡി തന്നെയാ കളിക്കാന്ന് പറഞ്ഞു. അത് ചെയ്യുമ്പോ ഭയങ്കര ഇഷ്ടമാ, തൃപ്തിയാ. ഇത് ശരിക്കും പറഞ്ഞാൽ ഹോം വേണമെങ്കിൽ നിങ്ങൾക്ക് തിയേറ്ററിൽ റിലീസ് ചെയ്ത് കൊമേഴ്സ്യലായി ഹിറ്റാക്കി എടുക്കാവുന്ന ഒരു സിനിമ ആയിരുന്നു അല്ലേ? ആണ്, ആള് ഒരുപാട് വെയിറ്റ് ചെയ്തിരുന്നു. തിയേറ്ററിൽ റിലീസ് വേണമെങ്കിൽ അല്ലെങ്കിൽ ചാനലിൽ വേണമെങ്കിൽ ഒക്കെയും നമുക്ക് നല്ല താരങ്ങൾ വേണമായിരുന്നു, മുൻനിര താരങ്ങൾ വേണമായിരുന്നു. ഇപ്പൊ ഒ ടി ടി ആവുമ്പോ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കണ്ടന്റ് ഉണ്ടായാൽ മതി അല്ലേ? അങ്ങനെയാണ് അവര് പറയുന്നത്. അതിനുള്ള ധൈര്യം ഇപ്പൊ ഉണ്ടായി തുടങ്ങി. പണ്ട് തിയേറ്ററിൽ റിലീസ് ചെയ്യുമ്പോൾ മാത്രമായിരുന്നു കാശ് കിട്ടിക്കൊണ്ടിരുന്നത്. അവിടെ ഓരോ ചാനൽ വന്നു, അതിൽ നിന്നും കാശ് കിട്ടി. ഇപ്പോൾ ഒ ടി ടിയിൽ നിന്ന് വന്നു, അതിൽ നിന്ന് കാശ് കിട്ടുകയാണ്. വേണമെങ്കിൽ നിങ്ങളുടെ ഫുൾ ബജറ്റ് ഒ ടി ടിയിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ വലിയ മഹാമാരി ഉണ്ടായാലും നിന്ന് വെക്കാനുള്ള സംവിധാനങ്ങൾ ഓരോന്നോരോന്ന് ഉണ്ടായി വരുന്നുണ്ട്. പക്ഷെ അത്രയൊന്നും നടക്കത്തില്ല. അത്ര എണ്ണം നടക്കില്ല. ആ, തിയേറ്റർ, പിന്നെ തിയേറ്ററിൽ വിജയിച്ചാൽ മാത്രമേ ചാനലുകാർ തുടത്തുള്ളൂ. നല്ല വിജയം കുറഞ്ഞ എല്ലാവർക്കും ഒരുവിധം ഇഷ്ടപ്പെടണം, എനിക്ക് അത് രക്ഷപ്പെട്ടു പോകും. ഇപ്പം ഈ ഒ ടി ടി അങ്ങനെ എല്ലാം കയറി എടുക്കത്തില്ല. അവർക്ക് അത്രയും പെർഫെക്ഷനും അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് കണ്ടന്റ് ഈ പറഞ്ഞതൊക്കെ നോക്കി എടുക്കത്തുള്ളൂ. അപ്പം ഒരുപാട് എണ്ണം സിനിമകൾ അങ്ങനെ ഇരുന്നു പോകും. പക്ഷെ ഇപ്പോ ഒരു വ്യത്യാസം ചിലപ്പം ചേട്ടനൊക്കെ അത് കുറച്ചുകൂടി വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാവും. നല്ല കണ്ടന്റ് ഉള്ള സിനിമ എടുക്കണം എന്നുള്ള വെറും ഒരു പുറം കാഴ്ചകളല്ല, വെറും കൊട്ടും പാട്ടും ഈ കോമഡിയുടെ പേരിലുള്ള വൾഗറും ഒന്നും മാത്രമല്ല. ഇപ്പൊ നല്ല കണ്ടന്റ് ഉള്ള സിനിമ, അതൊക്കെയാണല്ലോ ഈ ഹോം എന്ന് പറയുന്നത്. സബ്ജക്ട് ബലം വേണം, നന്നായി എടുക്കാൻ അറിയുന്ന ആളുകൾ എടുക്കണം. അപ്പൊ അവർക്ക് കിട്ടുകയാണ്, അവർക്ക് കണ്ടന്റ് നല്ലതുണ്ടെങ്കിൽ അവർക്ക് സമയം കിട്ടും. പിന്നെ ഈ താരങ്ങളുടെ ഒരു വലിയ ബാധ്യതയില്ല. അങ്ങനെയുണ്ട്.
അല്ലെങ്കിൽ എനിക്ക് 10 ദിവസമേ ഉള്ളൂ അത് കഴിഞ്ഞ എട്ടാമത്തെ ദിവസം തൊട്ട് കച്ചറ ഉണ്ടാക്കാൻ തുടങ്ങും അല്ലെങ്കിൽ പിന്നെ അവർക്ക് പിടിപാടുണ്ടെങ്കിൽ അവർക്ക് മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ ഒരു ആത്മഹത്യ എഴുതാനൊക്കെ ഉള്ള സമയമായില്ലേ അല്ല അതിന്റെ ചിലതൊക്കെ ചെയ്യുന്ന കാര്യം പറയൂ ആ ചില ഓർമ്മകളൊക്കെ എഴുതി എഴുതി വെക്കണുണ്ട് അതിനപ്പുറത്തേക്കൊന്നും പോകാൻ പറ്റൂ അല്ല ആത്മഹത എഴുതാൻ കഴിയുന്നില്ലെങ്കിൽ വേറൊരാളെ കൊണ്ട് എഴുതിക്കാവുന്നതുമാണ് ഒരു ജീവചരിത്രം എഴുതിക്കാവുന്നതാണ് പതുക്കെ പതുക്കെ ആവട്ടെ എന്ന് ഇനി ഒരുപാട് കിടക്കുമല്ലേ ബെസ്റ്റ് സെല്ലർ ആയിരിക്കും അതെ ഇങ്ങനെ ഒരു ജീവിതം ഈ ഹോമിൽ പറയുന്നുണ്ടല്ലോ എക്സ്ട്രാ ഓർഡിനറി ലൈഫ് ആ ശരിയാ ആ എക്സ്ട്രാ ഓർഡിനറി ലൈഫുള്ള ആളാണ് ശ്രമിക്കുന്നുണ്ട് കുറെ ഞാൻ ഈയിടെ ഏതോ ഒരു ഇന്റർവ്യൂ അയക്കായിരുന്നു നമ്മുടെ ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കല്യാണം പിന്നെ പെണ്ണ് കാണാൻ പോയപ്പോ ശാന്തയുടെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല അങ്ങനെ പക്ഷെ ഒരു ധൈര്യം ഉണ്ടായിരുന്നു ഒരു കോൺഫിഡൻസ് മിനിമം പക്ഷെ അത് ഒത്തു വന്നു അല്ലേ ആ കല്യാണം ഒരു പിന്നെ പിന്നെ അയ്യോ ദൈവത്തിന് അറിയാം ആ ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു ശാന്തയുടെ വീട്ടിന്റെ നടയിൽ കൂടെ വേറെ പെണ്ണ് കാണാൻ പോയിട്ട് ആ വരമ്പിലൂടെ അപ്പോഴേ ഇവരിങ്ങനെ നെയ്തുകൊണ്ടിരിക്കുമ്പോ ആ കൂരയുടെ ഇടയിൽ കൂടെ നോക്കും കാലുകൾ ഇങ്ങനെ നിരന്നു പോകുന്നു അയ്യോ അന്നത്തെ പയ്യൻ തന്നെയാ നമ്മളാണെങ്കിൽ അനശ്യൂതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അടുത്ത വീട്ടിലേക്ക് അന്നാരായിരുന്നു അമ്മാവനായിരുന്നോ ഗാഡിയൻ അല്ല അച്ഛൻ തന്നെയാ അച്ഛൻ പക്ഷെ അച്ഛന്റെ ചില കൂട്ടുകാരെയൊക്കെ പറഞ്ഞ് ഏർപ്പാട് ചെയ്ത് അച്ഛനങ്ങ് തോറ്റ് അവനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കാൻ നടന്നു കിടന്ന് അത്ര എളുപ്പമല്ലെന്നും അറിയാലോ എൻ്റെ രൂപം അപ്പൊ ഈ കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ സാമാന്യം കുഴപ്പമില്ലാത്ത തടിയും ഗ്ലാമറും ഒക്കെ ഉള്ളവരാ പക്ഷെ ഈ രൂപമാണ് സിനിമയിൽ ഉറപ്പിച്ചു തന്നത് ആ പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി യോമാരെ കൂടെ വരണതാണ് തീരെ കല്യാണം നടക്കാതെ പോണതെന്ന് അല്ല ഈ രൂപം ഇങ്ങനെ ഒരു രൂപമല്ലായിരുന്നെങ്കിൽ സാധാരണ ഒരു രൂപമായിരുന്നെങ്കിൽ നമുക്കൊരു എൻട്രി കിട്ടണ്ടേ സിനിമയിൽ കുറച്ച് നാടകം കളിച്ച ഇതാവുമ്പോഴേക്കും ഇത് പെട്ടെന്ന് കയറി ക്ലിക്കായല്ലോ ഇത് സി ഐ ഡിയിലൂടെയാണോ ഈ ഒരു രൂപം ഒന്ന് ക്ലിക്കായത് അതിനുമുമ്പ് ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തപ്പോഴത്തേക്കും ശ്രദ്ധിച്ചത് എനിക്ക് തോന്നുന്നു ഈ രൂപം കൊണ്ട് തന്നെയായിരിക്കും അതുകൊണ്ടായിരിക്കും രാജസ്ഥാൻ സാറൊക്കെ വളരെ ധൈര്യമായിട്ട് കാപ്പ സാറൊക്കെ ചേർന്ന് അതിൽ ആ വേഷം അപ്പോഴത് മണിയമ്പിള്ള രാജ സാറ് പറയുകയും ചെയ്യുമായിരുന്നു ആ കഥയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആ ക്യാരക്ടർ തരുമോയെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു ജയറാമിൻ്റെ ഞാൻ ചെയ്ത ക്യാരക്ടർ അപ്പം അച്ഛൻ അത്രയും അവർക്ക് ഇഷ്ടമില്ല ഇത് ഞാനൊരാളെ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ധൈര്യവും ആ ധൈര്യം എന്ന് തന്നെ പറയാമെന്ന് വളരെ സീരിയസ് ആയിട്ട് ഇവര് പിന്നെ വേറൊരാളെ നിരീക്ഷിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോകുമ്പോ ആ വീട് കാണുമ്പോ പറയുന്നു ഓഫ് എന്തൊരു എത്രമാത്രം കട്ട 10,000 കട്ട പിന്നെ പോകുമ്പോഴത്തേക്കും മണ്ണിന്റെ ഒക്കെ നിറം കണ്ടു കട്ടയ്ക്ക് പറ്റിയ മണ്ണ് അങ്ങനെയൊക്കെ ചിന്തയുള്ള ഒരാള് ഈ സിനിമകൾ ആവർത്തിച്ച് കാണാറുണ്ടോ ഇപ്പൊ ഇത് ഒരുപക്ഷെ ശ്രീ ഇന്ദ്രൻസ് താങ്കൾ ഓർക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഈ വേഷത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ പറയുന്ന കഥാപാത്രങ്ങൾ പറയുന്ന ഡയലോഗിനെ കുറിച്ചോ ഒക്കെ മലയാളികൾക്ക് കൂടുതലായിട്ട് അറിയും കാരണം ഇത്തരം ചിത്രങ്ങളാണ് റിപ്പീറ്റഡ് ആയിട്ട് ടെലിവിഷനിൽ ഇപ്പൊ കണ്ടുവരുന്നത് മാത്രമല്ല ഈ നമ്മൾ ട്രോളുകൾക്ക് ഉപയോഗിക്കുന്ന വീഡിയോ എല്ലാം ഇതാണ് സാധനം ഒരുപാട് ട്രോളിന്റെ നായക കഥാപാത്രമായിട്ട് എനിക്ക് തോന്നുന്നു ഒന്ന് നമ്മളെ സലീംകുമാർ അലിംകുമാർ ഇല്ലാത്ത ട്രോളില്ല ഇന്ദ്രൻസ് ജഗതിച്ചേട്ടനൊക്കെ പിന്നെ ഒരു ചക്രവർത്തിയാണല്ലോ അമ്മൂപ്പരുടെ ഒരു റോളിനെ കുറിച്ചൊന്നും പിന്നെ നമ്മളൊരു കമന്റ് പറയേണ്ട കാര്യമില്ല പക്ഷേ നിങ്ങളുടെ ലൈഫ് ടൈം കഴിയുമ്പോഴും പിന്നെയും ഇത് വേറെ പല രൂപത്തിലും ഭാവത്തിലും ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് പലയിടത്തും കൊണ്ട് കൊള്ളിക്കുക അത് സിനിമയിൽ അഭിനയിക്കാൻ വന്ന ഒട്ടും നഷ്ടമായില്ല ഇല്ല ഇല്ലേലും ഞാൻ പോകില്ല ഞാൻ കോസ്റ്റ്യൂം ചെയ്ത് ഇവിടെ കിടക്കും സിനിമ തന്നെ അല്ലേ ഇപ്പൊ കോസ്റ്റ്യൂം ചെയ്യാം ഇപ്പൊ തയ്ക്കാറുണ്ടോ ആ തയ്ക്കാറുണ്ട് വീട്ടിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ആ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒരു തൃപ്തി തോന്നുന്നു അതങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഇടയ്ക്കൊക്കെ അപ്പോ ആദ്യത്തെ കൊമേഴ്സ്യൽ സിനിമ വിജയിപ്പിച്ചു എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് ഇപ്പൊ ഇതൊരു കൊമേഴ്സ്യൽ സിനിമയായിട്ടാണ് വിജയബാബു എടുത്തത് കൊമേഴ്സ്യൽ സിനിമയുടെ നായകനായിട്ടാണ് ഇന്ദ്രൻസിനെ സെലക്ട് ചെയ്തിട്ടുള്ളത് കാസ്റ്റ് ചെയ്തിട്ടുള്ളത് അത് വിജയമാണ് വിജയബാബുവിനെ സംബന്ധിച്ചിടത്തോളം അത് എന്റെ സംവിധായകനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ആൾക്കു മാത്രമേ അതിനുള്ള ധൈര്യമുള്ളൂ ഇത്തരം ചില പരീക്ഷണങ്ങൾക്കൊക്കെ അപ്പോ വേണമെങ്കിൽ റേറ്റ് ഒക്കെ കൂട്ടാവുന്ന സമയമായി
തരണ്ടേ നമ്മൾ ഒന്ന് ചോദിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റേറ്റ് ഇപ്പൊ ഇതാണ്, പിന്നെ കാരവന്റെ ഏത് മോഡലാണ് ഉള്ളതും കൂടെ ഇല്ലാതാവും നിങ്ങൾ. ഏതായാലും ഹോം എന്ന സിനിമയുടെ ഒരു ആ ഒരു പടം കണ്ട് അതിനകത്തൊരു അഭിനന്ദനങ്ങൾ അറിയിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. ഏതായാലും ഇങ്ങനെ ഒരു നല്ല വേഷം കിട്ടിയതിന്, അത് പൂർണ്ണ വിജയമാക്കിയതിന് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. നന്ദി ശീന്ദ്രൻ. താങ്ക് യു. താങ്ക് യു.